ബിനോയ് കോടിയേരി ബലാത്സംഗ കേസ്. ആ ബലാത്സംഗ കേസിൽ അഡ്വക്കേറ്റ് ബി എ ആളൂരിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുടെ ഇടപെടൽ. ബി എ ആളൂർ ഈ ബിനോയ് കോടിയേരിയുടെ ബലാത്സംഗ കേസിൽ ബിനോയ് കോടിയേരിയെ സംരക്ഷിക്കുന്നതിന്, ജാമ്യം ലഭിക്കുന്നതിന്, മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആളൂർ അസോസിയേറ്റ്സ്, ആളൂർ ലോ ചേംബർ ഇടപെടും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബി ആളൂർ, അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ നമുക്കറിയാം, മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട മഹാരാഷ്ട്രയിലെ ഉത്തരേന്ത്യയിലെ കോടതികളിൽ, പൂനെ അടക്കമുള്ള കോടതികളിലൊക്കെ കേസുമായി ബന്ധപ്പെട്ട്, ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെടൽ നടത്തുകയും കേരളത്തിൻ്റെ പ്രമാദമായ സെൻസേഷണൽ കേസുകളിൽ ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അവിടെ ബി എ ആളൂർ ഇടപെടുമ്പോൾ പലപ്പോഴും കേസുകളിൽ ട്വിസ്റ്റിങ്സ് വരിക, ക്രിമിനൽ കേസുകളിൽ ട്വിസ്റ്റിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ട്വിസ്റ്റിങ്സ് പല ആവർത്തി കേരളം കണ്ടുകഴിഞ്ഞതാണ്. പല പ്രമാദമായ കേസുകളിലും ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വരെ. അതാണ് ബി എ ആളൂർ, വിവാദ പുരുഷനാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നോട്ടഡ് ക്രിമിനൽസിന്, ക്രിമിനലിസത്തിന്റെ തലത്തൊട്ടപ്പന്മാരുടെ ഗുരുസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് വക്കീൽ പണിയിൽ, അഭിഭാഷക വൃത്തിയിൽ അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ. ഒന്നും രണ്ടും പൈസയല്ല, ലക്ഷങ്ങളാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ പ്രതിഫലം വാങ്ങുന്നത്. വക്കാലത്തൊപ്പിടാൻ ലക്ഷങ്ങൾ, അതോടൊപ്പം ഇടപെടലുകൾ നടത്താൻ ലക്ഷങ്ങൾ. അത് അവിടെ കേസുകൾക്ക് ട്വിസ്റ്റിംഗ് ഉണ്ടാക്കുക, അത് മാന്യമായ ഭാഷയാണ് ഈ ട്വിസ്റ്റിംഗ്. എപ്പോഴും ക്രിമിനൽ കേസുകളിൽ അട്ടിമറിയാണ് ആ കേസിന്റെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഈ ട്വിസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിമിനൽ കേസിൽ പ്രതികൾ ആഗ്രഹിക്കുന്നത് ട്വിസ്റ്റിങ്സ് ആണ്. ആ ട്വിസ്റ്റിങ്സ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? സാധാരണഗതിയിൽ വാദങ്ങളിലേക്ക്, വിചാരണാവേളയിലാണ് ട്വിസ്റ്റിങ്സിലേക്ക് പോകുന്നത്. ഈ ട്വിസ്റ്റിങ്സ് പച്ചമലയാളത്തിൽ പറയുന്നത് നടപടിക്രമങ്ങളിലെ അട്ടിമറി. പണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ക്രിമിനൽ കേസിൽ. ചരിത്രം തന്നെ ആ രീതിയിലാണ് കാര്യങ്ങൾ എഴുതുന്നത്. പല പ്രഗത്ഭരായ അഭിഭാഷകരെയും എഴുതി വച്ചിട്ടുണ്ട്. 100 രൂപയും ഒരു അഭിഭാഷകനും ഉണ്ടെങ്കിൽ, ഒരു പ്രമുഖമായ അഭിഭാഷകർ, പല പേരുകൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ 100 രൂപയും 1000 രൂപയും മള്ളൂരും മറ്റും 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 പേരുകൾ നിരവധിയാണ്. അത്തരത്തിൽ നോട്ടഡ് ക്രിമിനൽ ലോയേഴ്സിനെ കൊണ്ടുവന്നാൽ ക്രിമിനൽ കേസുകളിൽ ട്വിസ്റ്റിങ്സ് ഉണ്ടാകും, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അട്ടിമറി സൃഷ്ടിക്കുക. അപ്പോൾ ബിനോയ് കോടിയേരിക്ക് ഈ കേസിൽ എന്ത് ട്വിസ്റ്റിങ്സ് ആണ് വരുത്താനുള്ളത്? ഈ ബലാത്സംഗ കേസിൽ അഡ്വക്കേറ്റ് ബി എ ആളൂർ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇടപെടൽ നടത്തി. പൾസർ സുനിയയുടെ രീതിയിൽ മൊഴിമാറ്റം അടക്കമുള്ളത് അഡ്വക്കേറ്റ് ബി എ ആളൂർ ആ കേസിൽ ചേർന്നതിനു ശേഷമാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് എവിടെ നിൽക്കുന്നു? അവിടെ വിചാരണ പോലും, ഉടൻ വിചാരണ എന്നുള്ള തലത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇരപക്ഷത്ത് നിന്നുകൊണ്ട്. പക്ഷേ വിചാരണ പോലും ഫ്രീസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ തെളിവുകൾ, ഡിജിറ്റൽ എവിഡൻസ് എവിടെയാണ്? ഇത്തരത്തിലാണ്, അവിടെ ദിലീപ് എന്ന സംതൃപ്തനാണ്, പുഞ്ചിരിച്ച് സെറ്റുകളിൽ നടക്കുകയാണ്. ആ ഇര ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അവസരങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട്. ഇത് ബി എ ആളൂർ ഇടപെട്ടതിന് ശേഷം ഈ കേസിൽ വന്നിട്ടുള്ള ട്വിസ്റ്റിങ്സ്, കേരളം കണ്ടിട്ടുള്ള പ്രമാദമായ മറ്റു പല കേസുകളിലും ഇത്തരത്തിൽ കാണുകയും ചെയ്യാം. എന്തായാലും ബിനോയ് കോടിയേരി ബലാത്സംഗ കേസിൽ അഡ്വക്കേറ്റ് ബി എ ആളൂരിന്റെ പ്രസക്തി അവിടെ ഇടപെടലായി വരുന്നു. അഡ്വക്കേറ്റ് ബി എ ആളൂരിന്റെ സഹായം ഡിവൈഎഫ്ഐയും സി പി എമ്മിന്റെയും നേതാക്കൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗൾഫിൽ പ്രവർത്തിക്കുന്ന പ്രവാസി, ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു പ്രവാസി സംഘടനയുടെ ഇടപെടലാണ് അഡ്വക്കേറ്റ് ബി എ ആളൂരിന്റെ സാന്നിധ്യം ഈ കേസിൽ ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ സി പി എം ആഭിമുഖ്യമുള്ള, അതായത് ഇടതുപക്ഷ ആഭിമുഖ്യം, പ്രത്യേകിച്ച് സി പി എം ആഭിമുഖ്യം, അതിൽ സി പി എം ഔദ്യോഗിക നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവാസികളുടെ ഒരു സംഘടനയുണ്ട്. ഈ പ്രവാസികളുടെ സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് കോടിയേരി ബാലകൃഷ്ണോ, അതോടൊപ്പമുള്ള സി പി എം നേതാക്കൾ, ഡിവൈഎഫ്ഐ നേതാക്കൾ ഗൾഫ് മേഖലയിൽ സന്ദർശനം നടത്താറുണ്ട്. അവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പാർട്ടിക്ക് വേണ്ടി പണപ്പിരിവ് നടത്താറുണ്ട്. പ്രളയ ദുരിതവുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള സന്ദർശനങ്ങളിലൊക്കെ ഈ പ്രവാസി ഗ്രൂപ്പിന്റെ, പ്രവാസി സംഘടനയുടെ നേതാക്കളുടെ പിന്തുണയുണ്ടായിരുന്നു. അത്തരത്തിലൊരു ഗ്രൂപ്പാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ രംഗത്തിറക്കുന്നത്. അഡ്വക്കേറ്റ് ബി എ ആളൂരിന്റെ ജോലി ഇക്കാര്യത്തിൽ വരുന്നത് ബിനോയ് കോടിയേരി, പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലേക്കാണ്. ബിനോയ് കോടിയേരി അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ബിനോയ് കോടിയേരിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ മഹാരാഷ്ട്രയിലേക്കാണ് കൊണ്ടുപോവുക. മഹാരാഷ്ട്രയിലെ അവിടുത്തെ നിയമവൃത്തങ്ങളിലെ നൂലാമാലകൾ, ഗിമിക്കുകളൊക്കെ സുപരിചിതനാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ. കേരളത്തിന്റെ ഭൂമികയാണ് അദ്ദേഹത്തിന്റെ ഇടവും.
അദ്ദേഹത്തിന്റെ സൗഹൃദ ബലവും. അപ്പോൾ ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടി, ട്വിസ്റ്റിങ്സ് നടത്തുന്നതിന് വേണ്ടി, അട്ടിമറി നടത്തുന്നതിന് വേണ്ടി ഏറ്റവും ഉചിതമായ ഒരു കണ്ണിയായിട്ടാണ് സി പി എം അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ കാണുന്നത്. ഈ പ്രവാസി സംഘം അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ കാണുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വിവരപ്രകാരം ആ കേസിലേക്ക് ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് മേ ബി ഉണ്ടാകാം. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റിന് അപ്പുറത്തേക്ക് അതിന്റെ എല്ലാ സൂക്ഷ്മതലത്തിലേക്കും ഒരു ലീഗൽ എയ്ഡ്, എങ്ങനെയായിരിക്കണം ഒരു മുൻകൂർ ഹർജി മുന്നോട്ട് പോവുക, എങ്ങനെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകേണ്ടത്, അത് എത്തുന്ന ഇടങ്ങളിൽ ഏതൊക്കെ തരത്തിൽ അഭിഭാഷകരെ വിന്യസിക്കണം, എങ്ങനെയൊക്കെയാണ് ഡിഫൻസ് സ്ട്രാറ്റജി ഫിക്സ് ചെയ്യേണ്ടത്, താഴെ കോടതികളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അറസ്റ്റിന് ശേഷമുള്ള ബെയിൽ, അത് താഴെ കോടതികൾ വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ ബെയിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടും, അത് പിന്നെ അപ്പീലായി മുഗൾ കോടതിയിലേക്ക് പോകും, അങ്ങനെ ഹൈക്കോടതിയിലൊക്കെ പോവുകയാണെങ്കിൽ അത് ഏത് ബെഞ്ചിലേക്ക് വരണം, ഉത്തരേന്ത്യൻ കോടതിയാണ്, മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടാണ്, മുംബൈയാണ് ഈ കേസിനെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനൊക്കെ, അവിടെ എഫ് ഐ എസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, ഇനി അങ്ങോട്ട് പല മൊഴികളും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ മൊഴികളൊക്കെ ആയിരിക്കും ഈ കേസിൽ നിർണായകമാവുക. അവിടെയൊക്കെ ഒരു ക്രിമിനൽ അഭിഭാഷകന്റെ ഡിഫൻസ് സ്ട്രാറ്റജി, ജാമ്യമടക്കം, അതോടൊപ്പം വിചാരണാവേളയിൽ അടക്കം പ്രാധാന്യത്തോടെ ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും 376, 376(2)ഉം 420ഉം വളരെ നിർണായകമായ വകുപ്പുകളാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രമുഖം ജീവപര്യന്ത തടവ് ലഭിക്കുന്ന 376 ആണ്, ബലാത്സംഗ കുറ്റമാണ്. അപ്പോൾ അത് ആദ്യം മുതൽ തന്നെ ഫ്രെയിം ചെയ്യേണ്ടതുണ്ട്, ഒരു ഡിഫൻസ് സ്ട്രാറ്റജി. അത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് റെക്കോർഡിംഗ് അടക്കം, ആ എവിഡൻസ് കളക്ഷൻ അടക്കം. ഇപ്പോൾ ആ പ്രൊസീഡിങ്സിൽ കൂടെയാണ് മുംബൈ പോലീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് റെക്കോർഡിംഗ്, എവിഡൻസ് കളക്ഷൻ. അപ്പോൾ ഡയറക്ട് എവിഡൻസും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും, നേരിട്ടുള്ള തെളിവും സാഹചര്യ തെളിവുകളും ക്രോഡീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനൽ അഭിഭാഷകന്റെ ബുദ്ധി, ഡിഫൻസ് ബുദ്ധി ഏറ്റവും നിർണായകമാണ്. ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അടുത്ത നിമിഷം മുതൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ അസോസിയേറ്റ്സിനെ, അഡ്വക്കേറ്റ് ബി എ ആളൂർ ലോ ചേംബറിനെ, അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ സി പി എം ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഡിവൈഎഫ്ഐ നേതാക്കൾ ഉപയോഗിക്കുന്നത്, ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവാസി സംഘടന ഇതിനായി ഉപയോഗിക്കുന്നത്. എന്തായാലും ഗൾഫിൽ നിന്നുള്ള ഇടപെടലും ബന്ധപ്പെടലും ബി എ ആളൂരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പൂനെ മഹാരാഷ്ട്ര കോടതികളിൽ ക്രിമിനൽ കേസ് നടത്തി ഏറ്റവും പരിചിതനാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ. കേരളത്തിലെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസടക്കം പ്രമാദമായ കേസുകളിൽ അട്ടിമറികൾ നടത്തുക, അതിന്റെ ജേർണലിസ്റ്റിക് ഭാഷ മര്യാദയുള്ള ഭാഷയിൽ പറഞ്ഞാൽ ട്വിസ്റ്റിങ്സ് ആണ്. പച്ച മലയാളത്തിൽ ക്രിമിനൽ കേസിലെ അട്ടിമറി നടത്തുക, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസടക്കം, ആ രീതിയിൽ അഡ്വക്കേറ്റ് ബി എ ആളൂർ ബിനോയ് കൊടിയേരിയെ ബലാത്സംഗ കേസിൽ സഹായിക്കാൻ എത്തുമ്പോൾ ഈ കേസിന്റെ ഇനിയുള്ള നാൾ വഴികൾ ഇരയ്ക്കായിരിക്കുമോ ആഭിമുഖ്യം, അതോ വേട്ടക്കാരനായ ബിനോയ് കൊടിയേരിക്കായിരിക്കുമോ ആഭിമുഖ്യം? ഈ ട്വിസ്റ്റിങ്സിന്റെ ഒക്കെ കേന്ദ്ര ബിന്ദുസ്ഥാനം, അത് ഡിഫൻസ് സ്ട്രാറ്റജി നിശ്ചയിക്കുന്നത് മുതൽ, അഭിഭാഷകരെ നിശ്ചയിക്കുന്നത് മുതൽ, ആന്റിസിപ്പേറ്ററി ബെയിൽ കണ്ടന്റ് നടപ്പാക്കുന്നത് മുതൽ, ആ ബെയിൽ ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ഇടയിൽ ബിനോയ് കൊടിയേരി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതൊരു നോർമൽ ബെയിൽ ആപ്ലിക്കേഷൻ ആകും. അവിടെ ആർഗ്യുമെന്റ് സ്റ്റേജിൽ സ്ട്രാറ്റജി കണക്കാക്കുന്നതടക്കം മുന്നോട്ട് പോവുക. എല്ലാവർക്കും അറിയാം മുംബൈയിലെ പോലീസിന്റെ രംഗം ഏതു തരത്തിലാണ്. കറൻസികൾ വാരിയെറിയുന്ന ഈ ബിനോയ് കൊടിയേരി എന്നാണ് ആക്ഷേപം ഈ ബലാത്സംഗ പരാതിക്കാരി പറഞ്ഞത്. കറൻസിയുടെ വില അറിയാത്തവൻ, കറൻസി വാരിയെറിഞ്ഞവൻ, ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ തന്റെ അർത്ഥനഗ്ന നൃത്തത്തിന് വേണ്ടി ദുബായിലെ ക്യാബറ ക്ലബുകളിൽ വാരിയെറിയുന്ന ബിനോയ് കൊടിയേരി ഇന്ന് അതേ പണം വാരിയെറിയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ പോലീസ് സംവിധാനം ചോദ്യം ചെയ്യപ്പെടുന്ന നിരവധി ഘട്ടങ്ങളുണ്ട്, മുംബൈയിലെ പോലീസ് സംവിധാനം ചോദ്യം ചെയ്യപ്പെടുന്ന നിരവധി ഘട്ടങ്ങളുണ്ട്. അവിടെയൊക്കെ പണത്തിന്റെ കറൻസികൾ വാരിയെറിയുന്നതിന്റെ ആദ്യ ദൃഷ്ടാന്തമാണോ ഈ അഭിഭാഷകനെ അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ കൊണ്ടുവരുന്നത്? പണ്ട് 1000 രൂപയും മള്ളൂർ വക്കീലുമാണെങ്കിൽ ഇന്ന് കോടികളും ബി എ ആളൂറും എന്നുള്ള തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആ തരത്തിൽ ഇരയുടെ നീതി എവിടെ? കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസടക്കം ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഈ ബിനോയ് കൊടിയേരി ബലാത്സംഗ കേസിൽ ഇരയുടെ നീതി എവിടെ? വേട്ടക്കാരൻ രക്ഷപ്പെടുമോ? ആ പഴുതുകൾ തേടിയുള്ള യാത്രയാണോ സി പി എമ്മിനെയും ഡിവൈഎഫ്ഐയെയും അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സി പി എം ആഭിമുഖ്യമുള്ള പ്രവാസി സംഘടനയെയും അഡ്വക്കേറ്റ് ബി എ ആളൂരിലേക്ക് എത്തിച്ചതെന്ന ചോദ്യം വലുതാകുന്നു. അഡ്വക്കേറ്റ് ബി എ ആളൂർ വിജയിക്കുമോ? ഇര വിജയിക്കുമോ? ഈ ഇര പരാതിക്കാരിയായ ഇര വിജയിക്കുമോ എന്ന ചർച്ചകൾ തുടക്കമിടുന്നു.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.